ഹലോ എല്ലാവർക്കും, വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം. കവീസ് ലൈഫ് സ്റ്റൈൽ ആപ്പ്. ഇന്ന് കുറെ ദിവസമായി നമ്മൾ ഫേസ് യോഗ ചെയ്തിട്ട്, അപ്പോൾ ഇന്നൊരു ഫേസ് യോഗ വീഡിയോ ചെയ്യാൻ വിചാരിച്ചു. ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ നമ്മുടെ പുതിയ ഫേസ് യോഗ ക്ലാസ് നെക്സ്റ്റ് ട്യൂസ്ഡേ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഒരുപാട് പേര് ഫേസ് യോഗ എൻക്വയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ സമയം ആകുമ്പോൾ പറയാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പലരുടെയും ഒരുപാട് പേരായതുകൊണ്ട് നമുക്ക് പലരുടെയും നമ്പർ പേഴ്സണലി സേവ് ചെയ്ത് വെക്കാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനൊരു വീഡിയോ ആകുമ്പോൾ നിങ്ങൾ പലരിലും എത്തിച്ചേരുമല്ലോ. അതുകൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ് ട്യൂസ്ഡേ മുതലാണ് ഫേസ് യോഗ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, പേഴ്സണൽ ക്ലാസ്സസ് കേട്ടോ. പേഴ്സണൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്രൂപ്പ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ട്യൂസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ മൂന്ന് ദിവസമാണ് ക്ലാസ് ഉള്ളത്. നൈറ്റ് 9 to 9:30 ഈ മൂന്ന് ദിവസം, ആഴ്ചയിൽ മൂന്ന് ദിവസത്തെ ക്ലാസ് ഉള്ളൂ. ഇൻ കേസ് നമുക്ക് ഏതെങ്കിലും ഒരു ദിവസം ഇല്ല എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ പേഴ്സണൽ ബുദ്ധിമുട്ടുണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ അത് ആൾട്ടർനേറ്റീവ് ആയിട്ട് വേറൊരു ദിവസം കോംപ്രമൈസ് തരും. ഓക്കെ, അതുപോലെ ആഴ്ചയിൽ മൂന്ന് ദിവസം ഒരു മാസത്തേക്കാണ് ക്ലാസ് ഉള്ളത്. അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ എന്റെ വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് അയച്ചിരുന്നാൽ മതി കേട്ടോ. പിന്നെ അത്രേ ഉള്ളൂ. അപ്പൊ അത് ഇൻഫോം ചെയ്യണമായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചെങ്കിൽ പിന്നെ ഒരു ഫേസ് മസാജ് വീഡിയോയും കൂടെ. ഇപ്പോ ആക്ച്വലി ഫേസ് മസാജ്, ഫേസ് യോഗ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് അല്ലെ. ഒരുപാട് പേർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫേസ് മസാജ് ഒക്കെ ചെയ്യാനായിട്ട്. ബിക്കോസ് നമുക്ക് നാച്ചുറൽ ആയിട്ട് തന്നെ നമ്മുടെ ഫേസിനെ ഒന്ന് എൻഹാൻസ് ചെയ്യാനും, കാരണം ഈ ഒരു കാലഘട്ടത്തിൽ എന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരും സ്ട്രെസ്സിലും പ്രഷറിലും ഒക്കെയാണ് ജീവിക്കുന്നത്. പ്രത്യേകിച്ചും ലേഡീസ്, വർക്കിംഗ് വുമൻസ് ആണ്, എസ്പെഷ്യലി ഫോർ വർക്കിംഗ് വുമൻസ്. ഹൗസ് വൈഫിനില്ല എന്നല്ല, ഒരുപാട് വീട്ടമ്മമാരുണ്ട്, ഒരുപാട് വീട്ടിലെ ഒരുപാട് ജോലികളും കാര്യങ്ങളുമായിട്ട് സ്ട്രെസ് ഉള്ളത്. പക്ഷേ ഹൗസ് ജോലിക്ക് പോകുന്നവരങ്ങനല്ല, അവരുടെ ജോലിയുടെ പ്രഷറും ഉണ്ട്, പിന്നെ വീട്ടിലെ പ്രഷറും എല്ലാം കൂടെ ആകുമ്പോൾ അവർക്കൊരു മൈൻഡ് പ്രഷർ, സ്കിന്നൊക്കെ വളരെ ചെറിയ ഏജിൽ തന്നെ നമുക്ക് ഭയങ്കര സാഗിങ്ങും ഒക്കെ ആയിട്ട് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ നമുക്ക് ഒരു പരിധിവരെയെങ്കിലും നമ്മുടെ ഫേസിനെ ഏറ്റവും അത്യാവശ്യം വേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ഇന്നർ ഹാപ്പിനെസ് തന്നെയാണ്. നമ്മൾ മനസ്സിൽ നമ്മുടെ ഇന്നർ സ്ഥലങ്ങൾ നമ്മൾ എപ്പോഴും ഒരു ഹാപ്പി ആയിട്ടിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നല്ലതായിട്ടിരിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ മറ്റുള്ളവരുടെ കുറ്റവും കുറവും കണ്ടുപിടിച്ച് മറ്റുള്ളവരുടെ എന്താ പറയുക, മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്ക്, നമ്മൾ ഒരിക്കലും മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ എടുത്ത് നമ്മുടെ തലയിലോട്ട് വെക്കരുത്. നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ പൊതുവേ നമ്മൾ ചെയ്ത കാര്യം എന്ന് പറയും, എല്ലായിടത്തുനിന്നും പ്രശ്നങ്ങൾ കളക്ട് ചെയ്ത് നമ്മുടെ തലയിലോട്ട് വയ്ക്കും. പിന്നെ ഇത് എന്തുവാന്നുള്ളത് നമുക്കാകെ പ്രശ്നം. അതുകൊണ്ട് ആരുടെയും പ്രശ്നങ്ങൾ എടുത്ത് തലയിൽ വെക്കേണ്ട. നമുക്ക് ചെയ്യാം, ഒരാൾ ഇപ്പം നമ്മളോട് ഒരു പ്രശ്നം പറയുകയാണെങ്കിൽ അവർക്ക് നമുക്ക് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അവിടെ സൊല്യൂഷൻ കൊടുക്കാൻ വരിക. ആ പ്രശ്നത്തെ നമ്മുടെ കൂടിഞ്ഞ് കൊണ്ടുപോരരുത്, അത് പിന്നെ നമുക്കൊരു പ്രോബ്ലം ആവും കേട്ടോ. അതുകൊണ്ട് ആ ഒരു കാര്യം ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഇന്നർ ഹാപ്പിനെസ്. രണ്ടാമത് നമ്മൾ കഴിക്കുന്ന ഫുഡ് വളരെ നല്ല എന്ത് പറയുക, വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഉൾപ്പെടുത്തി നല്ലൊരു ഡയറ്റ് ചാർട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, കൃത്യമായിട്ടുള്ള വ്യായാമം അറ്റ്ലീസ്റ്റ് ഒരു നടത്തുക, ഒരു അരമണിക്കൂറെങ്കിലും നടക്കുക. പിന്നെ നമ്മുടെ ദൈനംദിന പ്രാർത്ഥനകൾ കാര്യങ്ങൾ, ഇതെല്ലാം നമുക്ക് നല്ല ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു നമുക്കൊരു മനസ്സും കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ഹാപ്പിനെസ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനായിട്ടും പറ്റും. നെഗറ്റീവ് അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളെ മാത്രം കൂടെ നിർത്തുക, നെഗറ്റീവ് ആയിട്ടുള്ളതിനെയൊക്കെ ഓക്കെ അത്രയേ ഉള്ളൂ. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, അത് തന്നെയാണ് ഏറ്റവും ആദ്യം നമുക്കൊരു ഫേസ് നല്ലതായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ വേണ്ട. ഫേസ് നല്ലതായിട്ടിരിക്കും നമ്മൾ വയസ്സാകില്ല എന്നല്ല, തീർച്ചയായിട്ടും വയസ്സാകും. ഒരു വയസ്സാകാതെ നമ്മൾ ഇവിടെ പോകുന്നു. നമുക്ക് ഓരോ പ്രായം, ഇപ്പൊ ഞാനൊരു എന്റെ 25 or 26 വയസ്സിലുള്ളത് പോലെ അല്ലായിരിക്കും എനിക്ക് പോയി 42 വയസ്സിലുള്ളത് അല്ലേ. തീർച്ചയായിട്ടും ഫേസിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും, ചെറിയ ചുളിവുകളും വരകളും ഒക്കെ ഉണ്ടാവും. പിന്നെ ആരോ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു എന്റെ കണ്ണ് ഒരുപാട് കുഴിഞ്ഞു പോയി കേട്ടോ. ആക്ച്വലി ഞാൻ പണ്ടേ ഒരു കുഴുങ്ങണ്ണിയാണ്. രണ്ടാമതെന്ന് പറഞ്ഞാൽ ഇപ്പം ഒരുപാട് ഓട്ടവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, എന്റെ വെള്ളം കുടിയൊക്കെ ഭയങ്കര കുറവാണ്. അതുകൊണ്ടൊക്കെയാണ് എന്റെ കണ്ണിന്റെ കുഴിയൊക്കെ മാറിയത്. നിങ്ങൾ പറഞ്ഞതുപോലെ ഇപ്പം നല്ല ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്, കുഴിയൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കാം. ഒരുപാട് വർക്ക് പ്രഷർ ഒക്കെ ഉണ്ടടാ, അതുകൊണ്ടാണ് കേട്ടോ. വേറെ മെന്റൽ പ്രഷർ ഉണ്ട് ഹാപ്പിനെസ്, അത് നമ്മുടെ ഹാപ്പിനെസ്സിനോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫുമായിട്ട് സംബന്ധിച്ച പ്രഷർ അല്ല, മെന്റൽ പ്രഷർ, വർക്ക് പ്രഷർ, ഒരുപാട് വർക്കുണ്ട്. അപ്പൊ അതുകൊണ്ടുള്ള ഒരു പ്രഷർ ഉണ്ട്. അതുകൊണ്ടൊക്കെയാണ് നമുക്ക് പെട്ടെന്ന്, നമുക്ക് എന്ത് വർക്ക് പ്രഷർ അങ്ങനെ ഉണ്ടെങ്കിലും നമുക്കത് പെട്ടെന്ന് നമ്മുടെ ഫേസിലേക്കാണ് പെട്ടെന്ന് അറിയാൻ പറ്റുന്നത്. അതാണ് ഒരു മെയിൻ കാരണം. ഓക്കെ, അങ്ങനെ പറഞ്ഞൊരു 4 മിനിറ്റ് പോയി അല്ലേ, സാരമില്ല. നമ്മൾ എന്ത് കാര്യങ്ങളായിരുന്നാലും കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറയണം, നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊക്കെ സംസാരിക്കണം. അപ്പോഴാണ് നമുക്ക് നല്ല ഒരു എന്താ പറയുന്നത്, ഒരു ആ ഒരു പറയുമ്പോൾ നമുക്കൊരു സുഖമുള്ള നമ്മളെല്ലാ കാര്യങ്ങളും. അതായത് ചുമ്മാതെ ഞാൻ വന്നിരുന്നത് കേട്ടോ, ഇതാണ് കേട്ടോ ഫേസ് യോഗ ഇങ്ങനെ ചെയ്യണം, നിങ്ങൾ നല്ലതായിട്ടിരിക്കും, ഇങ്ങനെ മസാജിങ്ങ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് പോകാൻ ഈസിയാണ്. പക്ഷെ ഞാൻ ഇച്ചിരി സംസാരിക്കുന്ന കൂട്ടത്തിലാണ്, എനിക്ക് അതുകൊണ്ട് സംസാരിച്ചാലേ ഒരു സുഖമുള്ളൂ. നമ്മുടെ ഫേസ് യോഗ ക്ലാസ്സും അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. നല്ല ഫ്രണ്ട്ഷിപ്പുള്ള, നല്ല ഒരു ബോണ്ടിങ് ഉള്ള കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ കാണുന്നത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. അതാണ് ഞാൻ സമയം ഇല്ല എന്നുണ്ടെങ്കിലും ഈ ഫേസ് യോഗ ക്ലാസ്സും വർക്കിംഗ് വർക്കൗട്ട് ക്ലാസ്സും ഒക്കെ ഈ ഇത് പറയുന്നത് ഇതിന്റെ കൂടെ എടുക്കുന്നതിൻ്റെ ഒരു കാരണം, കുറേ ആൾക്കാരെ ദിവസവും കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു പോസിറ്റിവിറ്റി ഉണ്ടല്ലോ, അത് ഭയങ്കര നല്ലൊരു പോസിറ്റിവിറ്റിയാണ് കേട്ടോ.
അപ്പോ ഫേസ് യോഗ ചെയ്യുമ്പോൾ നമ്മൾ ഫേസ് എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല നട്ടല് നിവർത്തി നല്ല സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം. നടു ഇങ്ങനെ കൊണിഞ്ഞ് മൂടി അങ്ങനൊന്നും ഇരിക്കണം, നല്ല നട്ടല് നിവർത്തി സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. നമ്മുടെ ഷോൾഡർ ഒക്കെ നല്ല ഫ്രീ ആയിട്ട് വിടുക, നല്ല സ്ട്രെച്ച് ചെയ്ത് വെക്കണം. ഇതാണ് ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഫസ്റ്റ് നമുക്കൊന്ന് ഒന്ന് സ്ട്രെച്ച് ചെയ്യാം. കൈ രണ്ടും ഇതേപോലെ ഷോൾഡറിൽ ഇതേപോലെ വെക്കുക, ദെൻ കൈ ബാക്കിലേക്ക് ഫ്രണ്ടിലേക്ക്. ഓക്കെ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, ഒരു 10 കൗണ്ട്സ് ഒന്ന് സ്ട്രെച്ച് ചെയ്യാം. ഞാനിവിടെ എല്ലാം 10 കൗണ്ട്സ് വെച്ചിട്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് 20 or 30 എത്ര കൗണ്ട്സ് വേണമെങ്കിലും ചെയ്യാം. എന്നിട്ട് ആദ്യമായിട്ടൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, എപ്പോഴും നമ്മൾ ഫേസ് യോഗ അല്ലെങ്കിൽ ഫേസ് മസാജ് ഒക്കെ ചെയ്യുമ്പോൾ ഫേസിന് നല്ല ഒരു ഇലാസ്റ്റിസിറ്റി ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നല്ലൊരു മോയ്സ്ചറൈസറോ ഒരു ഓയിലോ ഒരു ക്രീമോ എന്തെങ്കിലും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ ഫേസ് യോഗ അല്ലെങ്കിൽ ഫേസ് മസാജ് ചെയ്യാൻ. ഈ മുടിയൊക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വാരിക്കെട്ടി വെക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഫേസിൽ എണ്ണയാണെങ്കിൽ ഉണ്ടെങ്കിൽ കയ്യിൽ ഇതുപോലെ നല്ലപോലെ ഒന്ന് ചൂടാക്കി കൊടുക്കുക. അതിനുശേഷം ഫേസിൽ നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. കൊടുത്തതിന് ശേഷം വേണം നമ്മൾ ഫേസ് മസാജ് സ്റ്റാർട്ട് ചെയ്യാൻ. നട്ടൽ നിവർത്തി സ്ട്രെയിറ്റ് ആയിട്ടിരിക്കും. എല്ലാവരും കൂടെ ചെയ്യുന്നവരായിരിക്കുമല്ലോ അധികം പേര്. നല്ലപോലെ നട്ടൽ നിവർത്തി സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. നല്ലൊരു ഡീപ് ബ്രീത്ത്, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ. മൂക്കിൽ കൂടെ തന്നെ ശ്വാസം എടുക്കണം, മൂക്കിൽ കൂടെ തന്നെ ശ്വാസം വരണം. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഓക്കെ, മൂക്കിൽ കൂടെ തന്നെ ശ്വാസം എടുത്ത് മൂക്കിൽ കൂടെ തന്നെ ശ്വാസം വിടുക. ഇനി നമുക്ക് കഴുത്തിന്റെ ഈ ഒരു ഭാഗം മുകളിൽ നിന്ന് താഴെ വരെ മസാജ് ചെയ്യുക. ഇതേപോലെ ഇങ്ങനെ റൗണ്ട് റൗണ്ട് ആയിട്ട് ആദ്യം മുകളിൽ സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് പതുക്കെ സെന്ററിൽ വരിക, എന്നിട്ട് താഴെ ഇതേപോലെ മസാജ് ചെയ്യുക. ഓക്കെ, മുകളിൽ നിന്ന് താഴെ വരെ മസാജ് ചെയ്യുക. ഒരു 10 കൗണ്ട്സ് നമുക്ക് ചെയ്യാം. നിങ്ങൾ 20 to 30 കൗണ്ട്സ് ചെയ്തോളൂ കേട്ടോ. 1, 2. നല്ല റിലാക്സ് ചെയ്ത് ശ്വാസം എടുത്തുവിട്ട് നല്ല ഡീപ്പ് ഇൻഹെയിൽ എക്സ്ഹെയിൽ ചെയ്തുകൊണ്ടേ വേണം ചെയ്യാനായിട്ട്. 4, 5, 6, 7, 8, 9, 10. നമ്മളൊരു ഒരു ഗ്ലോയ്ക്ക് വേണ്ടി മാത്രമല്ല, നമുക്കൊരു ഇന്നർ ഹാപ്പിനെസ്സും കിട്ടും. നിങ്ങൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ജാസ്തിയായിട്ട് നമ്മുടെ ഹാപ്പി ഹോർമോൺസ് ഒക്കെ പ്രൊഡ്യൂസ് ആയിട്ട് നല്ല ഒരു ഹാപ്പിനെസ്സും കൂടെ കിട്ടും കേട്ടോ. അടുത്തത് ഈ സൈഡ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, നമ്മുടെ ഫേസ് യോഗ കൊണ്ട് ഒരുപാട് പേര് നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. എനിക്ക് മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട്. നമ്മുടെ ഫേസ് യോഗ കാണുന്ന ഫേസ് യോഗ ഗ്രൂപ്പിലുള്ള എല്ലാ ആൾക്കാരും താഴെ മെസ്സേജ് ചെയ്യും. നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഫേസ് യോഗ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ ബെനിഫിറ്റ്സ് നല്ലതാവട്ടെ ചീത്തയാവട്ടെ, വിമർശനങ്ങൾ നല്ലതാണ്. വിമർശനങ്ങൾ ഒരിക്കലും ഹാർഷ് ആവാതിരിക്കുക. വിമർശനങ്ങൾ വിമർശനങ്ങളുടെ രൂപത്തിൽ മാത്രം പറയുക. ഹാർഷ് ആവുമ്പോഴാണ് അതൊരു കുശുമ്പ് കുന്നായ്മയാവുന്നത്. വിമർശനങ്ങൾ പറയുന്നത് സൂപ്പറാണ് കേട്ടോ. വിമർശനങ്ങൾ പറയുക, വിമർശനങ്ങൾ പറയാതെ ഹാർഷ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും ഇഷ്ടമല്ല. ഞാനും തിരിച്ച് അതേ രീതിയിൽ പ്രതികരിക്കുന്ന ഒരാളാണ്. നമ്മളെല്ലാവരും മനുഷ്യരാണ് അല്ലേ, അതുകൊണ്ട് എപ്പോഴും ബി പോസിറ്റീവ്. അതുകൊണ്ട് നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാ ആൾക്കാരും ഫേസ് യോഗ ഗ്രൂപ്പിലുള്ള എല്ലാ ആൾക്കാരും താഴെ മെസ്സേജ് ചെയ്യും. നമുക്ക് ഫേസ് യോഗ കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ കിട്ടി എന്നൊക്കെ ഉള്ളത് പറ്റുന്നവരൊക്കെ ഒന്ന് മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ കഴുത്തിൻ്റെ രണ്ട് സൈഡും ഒരു 10 times നിങ്ങൾ 20 times 20 times മസാജ് ചെയ്തിട്ടുണ്ട്. അടുത്തത് നമ്മുടെ കൈ ഇതേപോലെ ഇങ്ങനെ സൈഡിലേക്ക് പോകുന്ന രീതിയിൽ ഇതേപോലെ വയ്ക്കുക. എന്നിട്ട് നമ്മുടെ നക്കിൾസ് ഇതേപോലെ മടക്കി വയ്ക്കുക. ഓക്കെ, കൈ ഇങ്ങനെ ഇരിക്കണം, നക്കിൾസ് ഇതേപോലെ. എന്നിട്ട് ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തി, ഇവിടെ ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തി, കൈ ഇവിടെ തന്നെ ഇരിക്കും, ഇവിടെ വരും. അപ്പോൾ കണ്ടോ, ഇതേപോലെ, അതായത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. എന്നിട്ട് പതുക്കെ ഇങ്ങനെ സൈഡിലേക്ക് മസാജ് ചെയ്ത് വിടുക. നക്കിൾസ് വെച്ച് തന്നെ കേട്ടോ, നക്കിൾസ് വെച്ച് നമ്മൾ ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തുന്നു, ദെൻ ഇങ്ങനെ സൈഡിലേക്ക് മസാജ് ചെയ്യും. ഒരു പ്രാവശ്യം കൂടെ കാണിക്കാം. നല്ല ഇതേപോലെ മുകളിലേക്ക് ഉയർത്തുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. എന്നിട്ട് നല്ല മുകളിലേക്ക് ഉയർത്താം. ഓക്കെ, നമ്മൾ നല്ല മുകളിലേക്ക് ഉയർത്തുമ്പോൾ ഇവിടേക്കുള്ള ഇത് ഈ ഞാൻ ഇന്ന് കാണിച്ചു തരുന്ന മസാജസ് അധികവും സാഗിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മുടെ ഫേസ് ഭയങ്കരമായിട്ട് സാഗ് ആയിട്ടുണ്ട്, ഒരുമാതിരി തൂങ്ങിയ സെൻസ് ഇവിടെയൊക്കെ ഭയങ്കര ചെറുക്കാനായിട്ടില്ലേ. ഒരു 30-35 ആകുമ്പോൾ തന്നെ ഇവിടെയൊക്കെ ഞാൻ തൂങ്ങാൻ തുടങ്ങും, ഇവിടെയൊക്കെ ഇങ്ങനെ ആവാൻ തുടങ്ങും താഴോട്ട്. അപ്പൊ അതൊക്കെ ഉള്ളവർക്കാണ് ഇത് കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് ഉണ്ടാവുക. ഓക്കെ, ഇത് നിങ്ങൾ ഇതേപോലെ ഒരു 10 times ചെയ്യണം കേട്ടോ. 10 കൗണ്ട്സ് വെച്ചിട്ട് 10 times ഇതുപോലെ മുകളിലേക്ക് ഉയർത്തി ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് 1,
നമ്മുടെ കൈ, ഒരു കൈ ഇവിടെ ഇരിക്കണം, ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ, അതായത് ഉള്ളം കൈ നമ്മുടെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇവിടുന്ന് ഇതേപോലെ ഇങ്ങനെ സൈഡിലേക്ക് മസാജ് ചെയ്യണം കേട്ടോ. ഇവിടുന്ന് അടിയിൽ കൈ വെച്ച് ഇതേപോലെ സൈഡിലേക്ക്, ഈ കൈ നമ്മുടെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം, ഉള്ളം കൈയിൽ നിന്ന്, അതായത് ഇങ്ങനെ മുകളിലേക്ക്, അതായത് കണിച്ചരാം ഇതേപോലെ, ഇത് ഇവിടുന്ന് ഇങ്ങോട്ട്, ഇതിങ്ങനെ മുകളിലേക്ക്, ഇതിങ്ങനെ സൈഡിലേക്ക്, ഇത് ഇവിടുന്ന് മുകളിലേക്ക്. ഓക്കെ, ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, ഇതൊക്കെ 20 കൗണ്ട്സ് ചെയ്യുക. ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഫേസ് യോഗ ചെയ്യുമ്പോഴേ, ഇങ്ങനെ ഫേസ് മസാജൊക്കെ ചെയ്യുന്ന സമയത്തെ ബിഫോർ ഒരു ആഫ്റ്റർ പിക്ചർ എടുത്ത് വെക്കണം. നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഡിഫറൻസ് അറിയാൻ പറ്റും, ഫേസ് ഇങ്ങനെ അപ്ലിഫ്റ്റ് ആകുക. അപ്പൊ നമ്മൾ കണ്ടിന്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറാണ്. ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യം മാത്രം ചെയ്താൽ മതി, ഡെയിലി ഒന്നും ചെയ്യണ്ട കേട്ടോ. എക്സസൈസുകളൊക്കെയാണ് നിങ്ങൾക്ക് ഡെയിലി ചെയ്യാം. അതുപോലെ മസാജുകൾ ആഴ്ചയിൽ 3 ദിവസം ചെയ്താൽ മതി. അടുത്തത് ഈ സൈഡ് നമുക്ക് ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, സൂപ്പർ. അപ്പോ നമ്മൾ ഈ ഒരു 2 സൈഡും അതേപോലെ ഫുള്ളായിട്ട് ചെയ്യും. ഇനി അടുത്തൊരു എക്സസൈസ് എന്ന് പറയാം, നമ്മുടെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. കൈ ദേ കണ്ടോ, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തി, ഇവിടെ നിന്ന് ഇങ്ങനെ സൈഡിലേക്ക്, അതായത് ഇങ്ങനെ ഇവിടുന്ന് സൈഡിലേക്ക്, ഇവിടുന്ന് ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തി ഈ എല്ലിൽ കൂടെ സൈഡിലേക്ക്, നമ്മുടെ ഈ ഒരു ലൈൻ, ഈ ഒരു ഭാഗം വേണം യൂസ് ചെയ്യാൻ. ഓക്കെ, റെഡി, സ്റ്റാർട്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, സൂപ്പർ. ഞാനിപ്പോ നെയ്യ് ഉണ്ടാണ് കേട്ടോ മസാജ് ചെയ്ത്, അതുകൊണ്ട് തന്നെ ഒരുപാട് മോയ്സ്ചർ എപ്പോഴും ഉണ്ടായിരിക്കും, എപ്പോഴെപ്പോഴും തേക്കേണ്ട കാര്യമില്ല. പക്ഷെ നിങ്ങൾ മോയ്സ്ചറൈസർ ആണ് ഇടുന്നുണ്ടെങ്കിൽ അപ്പോഴെപ്പോഴും ഡ്രൈ ആവുമ്പോൾ ഓയിൽ ആക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. അടുത്ത സൈഡ്, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, സൂപ്പർ. അപ്പോ ആ 2 സൈഡ് നമ്മൾ ചെയ്തു. 20 ഒക്കെ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ ടൈറ്റ് ആവുക. 20 വരെ ചെയ്യണം കേട്ടോ നിങ്ങൾ എല്ലാവരും. അടുത്തത് നമ്മുടെ കൈ ഇതേപോലെ വെക്കാം, ഇങ്ങനെ വെക്കാം, ഇങ്ങനെ ചേർത്ത് വെക്കാം. എന്നിട്ട് ഇതേ കണ്ണിന്റെ മൂക്കിന്റെ സൈഡിൽ നിന്ന് കണ്ണിന്റെ അടിയിൽ കൂടെ ഇതേപോലെ 1, 2, 3 കൊണ്ട് തൊട്ട് കീഴെ പോവരുത്, ആ എല്ലിൽ കൂടെ ചെയ്യണം. 4, 5, 6, 7, 8, 9, 10. ഓക്കെ, ഇനി അടുത്ത കൈ അതേപോലെ തന്നെ കൈവയ്ക്കുക. ദെൻ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, സൂപ്പർ. അതേപോലെ കൈവച്ചിട്ട് നമ്മുടെ പിരിഗത്തിന്റെ സ്റ്റാർട്ടിംഗ് തൊട്ട് താഴെ വരെ, പിരിഗത്തിന്റെ കൂടെ പിരിഗത്തിന്റെ സ്റ്റാർട്ടിംഗ് തൊട്ട് താഴെ വരെ. ഓക്കെ, 1, 2, 3, നല്ല നട്ടൽ നിവർത്തി സ്ട്രെയിറ്റ് ആയിട്ടിരിക്കും. 4, 5, 6, 7, 8, 9, 10. അടുത്ത സൈഡ്, 1, 2, 3, 4, 5, 6, 7, 8,
eight, nine, ten. ഓക്കെ, പിരികത്തിൻ്റെ അവിടെ ആ ഭാഗം നല്ലപോലെ നമ്മൾ മസാജ് ചെയ്യും. എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു ഏതാണോ ചെയ്യുന്നത് അവിടെ നമ്മുടെ കൈ മനസ്സും ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് വേണം ചെയ്യാനായിട്ട്. ഇനി നമ്മുടെ ഈ ഉള്ളം കൈ വെച്ചിട്ട് ഇതേപോലെ മുകളിലേക്ക് വൺ ടു, നെറ്റിയിൽ നിന്ന് മുകളിലേക്ക് ത്രീ ഫോർ ഫൈവ് സിക്സ് എന്നിട്ട് ചുളുക്കൊന്നും ചെയ്യരുതേ. സെവൻ നെറ്റൽ നിവർത്തി സ്ട്രെയിറ്റ് ആയിട്ടിരിക്കും, നല്ല ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്ത് ചെയ്യൂ. എയ്റ്റ് നയൻ ടെൻ. ഓക്കെ, ഇപ്പം നമ്മൾ ഫേസിൻ്റെ ഒരുവിധം എല്ലാ ഭാഗവും കവർ ചെയ്തു. ഇത് നിങ്ങൾ നമുക്ക് വർക്കൗട്ട് ഫേസ് യോഗ ഒന്നും ചെയ്യാൻ ഒരു സമയവും ഇല്ല, ഒരു രക്ഷയില്ല എന്നൊക്കെ വിചാരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം ഇതേപോലെ ഇത് മാത്രം ചെയ്താൽ, കുറച്ച് ഏജ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാരാണ് ഫേസിലൊക്കെ ഭയങ്കരമായിട്ട് റിങ്കിൾസ് ഒക്കെ വരാൻ തുടങ്ങി എന്നുള്ളവർ, ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ പ്രാവശ്യം നിങ്ങൾ ഇത് തന്നെ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി കേട്ടോ. അടുത്ത നമ്മുടെ ഈ നക്കിൾ എടുക്കുക, ഈ മുട്ടിൻ്റെ ഈ ഒരു നക്കിള് നമ്മുടെ ഈ ഭാഗത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈ ഭാഗത്തിലേക്ക് പോകണം. അതായത് ഇതേപോലെ ഇങ്ങനെ നക്കിൾ വെച്ചിട്ട് ഇതേപോലെ മസാജ് ചെയ്ത് ഇങ്ങനെ മുകളിലേക്ക് പോകാം. ഓക്കെ, സ്റ്റാർട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ. സൂപ്പർ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നമ്മൾ ഇത് ഒരു മങ്ങിയ വെളിച്ചത്തിൽ ഒരു ചെറിയ മ്യൂസിക്കൊക്കെ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ടിട്ട് ഒരു ചെറിയ ഒരു ഓടക്കുഴലോ അല്ലെങ്കിൽ ഒരു ഫ്ലൂട്ടോ എന്തെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് ഇട്ടിട്ട് ഒരു ലൈറ്റ് മങ്ങിയ വെളിച്ചത്തിൽ വേറെ ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ ഇതിൽ മാത്രം ശ്രദ്ധിച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ഒരു നല്ല ഫീല് കിട്ടും. അല്ലാതെ ഭയങ്കര ഡിസ്റ്റർബൻസിൻ്റെ ഇടയ്ക്ക് ജോലിക്ക് പോകാനുള്ള വെപ്രാളത്തിൻ്റെ ഇടയ്ക്ക് അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾക്ക് സമയം പോലെ കുറച്ചൊരു ഒരു അരമണിക്കൂർ സമയം എടുത്ത് നിങ്ങൾ പതുക്കെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലത്തിരുന്ന് നല്ലപോലെ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്താലേ നല്ല രസം ഉണ്ടാവുള്ളൂ. എപ്പോഴും നമ്മളൊരു കാര്യം ചെയ്യുമ്പം അത് ഡെഡിക്കേഷനോടുകൂടി ചെയ്യണം. മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യരുത്, ഒരു കാര്യവും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യരുത്. മറ്റുള്ളവർ എപ്പോഴും ചിലപ്പോൾ നമ്മളെ കുറ്റം പറയും, അയ്യോ പിന്നെ നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ല, ഫേസ് ഒക്കെ അങ്ങനെയൊക്കെ പറയും. അതൊന്നും മൈൻഡ് ചെയ്യേ ചെയ്യരുത്. നമ്മുടെ ബോഡി, നമ്മുടെ ശരീരം, നമ്മുടെ മുഖം, നമ്മുടെ കാശ്, നമ്മുടെ സ്വഭാവം, ഇത് വേറൊരാൾക്ക് ഒന്നും പറയാൻ ഒരു അവകാശമില്ല. അവരോട് ഇരുന്ന് പറഞ്ഞിട്ട് പോട്ടെ. നമുക്ക് എങ്ങനെയാണോ നമ്മൾ നല്ലതായിട്ട് ഇപ്പൊ എനിക്കിത് ചെയ്യുമ്പോൾ നല്ല ആശ്വാസം ഉണ്ട് തോന്നുവാണെങ്കിൽ നിങ്ങളത് കണ്ടിന്യൂ ചെയ്യുക കേട്ടോ. എപ്പോഴും അത് എപ്പോഴും ശ്രദ്ധിക്കണം. നമുക്കത് ഹാപ്പിനെസ് തരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടിന്യൂ ചെയ്യുക. വേറൊരാളുടെ വാക്ക് കേട്ടി അത് മാറ്റാനൊന്നും നിൽക്കരുത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ലൊരു വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഇപ്പൊ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകാവും. വീഡിയോ ലൈക്ക് ചെയ്തിട്ട് പോവുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.